ഞാൻ നിങ്ങളുടെ എസ് കെ ആർ. എല്ലാവർക്കും മോട്ടോ ഭവനിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സെക്കൻഡ് ചാനലാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ റൈഡ് റിവ്യൂസും അതുപോലെ വാക്ക് റൗണ്ട് റിവ്യൂസും ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദിലാണുള്ളത്. സോണ്ടസ് 350 ADV അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. ലുക്ക് ഒരു രക്ഷയില്ല, അഡാർ ലുക്കാണ്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ തന്നെ പൊളിയാണ്. എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ആണ്. 4 എൽ ഇ ഡി പ്രൊജക്ടർ ലൈറ്റും സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. സൂപ്പർ ലുക്കിംഗ് ആണ് വണ്ടിക്ക്. നല്ലൊരു എക്സോസ്റ്റ് ഡിസൈൻ ആണുള്ളത്. സിംഗിൾ സിലിണ്ടറാണ്, പക്ഷേ ഡ്യുവൽ പൈപ്പാണ് വന്നിരിക്കുന്നത് വിയർ സൈഡിലേക്ക്. അതുപോലെ ഇതിനകത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ട് വീൽസ്, അതായത് രണ്ട് ടയേഴ്സും ട്യൂബ്ലെസ് ആണ്, സ്പോക്ക് വീൽ. അതൊരു കിടിലനായിട്ടാണ്. അതുപോലെ ടയർ പ്രഷർ സെൻസർ ഉണ്ട് ഇതിൽ, കാണാൻ പറ്റും. അപ്പം സ്പോക്ക് വീൽ കൊടുത്തിട്ട് ട്യൂബ്ലെസ് ടയേഴ്സ് കൊടുക്കുന്നത് ഒരു അടിപൊളി ഫീച്ചറായിപ്പോയി. നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു 350-400 cc ഇത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഈ ഒരു സ്പോക്ക് വീൽ സെറ്റപ്പ് വരുന്നത് ട്യൂബ്ലെസ്. അതുപോലെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൽ ചാനൽ ABS ആണ്. ജേജുവാൻ്റെ ബ്രേക്ക് സെറ്റപ്പാണ്. കാലിപ്പേഴ്സ് വരുന്നത്. ഇത് റിയറിലെ ബ്രേക്ക് സെറ്റപ്പാണ്. റിയറിൽ 160 സെക്ഷൻ ടയറാണ്, നല്ല വിഡ്ത്തുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ട് 110 ആണ്. ഇതിൻ്റെ തന്നെ ഒരു ADV ടൂറിംഗ് മെഷീൻ ഉണ്ട്, സെയിം ഡിസൈനാണ്. പക്ഷേ അതിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് സ്പോക്ക് വീൽ അല്ല, അലോയ് വീൽസാണ് വരുന്നത്. അതുപോലെ ടയർ സൈസിൽ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് 120 ആണ്, ഇതിൽ 110 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻജിൻ്റെ ഒരു പോർഷൻ ഒന്ന് കാണിച്ചു തരാം. സിംഗിൾ സിലിണ്ടർ DOHC ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. അപ്പം ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 39 ഹോഴ്സ് പവർ ആണ്. അതുപോലെ തന്നെ 32 NM ടോർക്കാണ് വരുന്നത്. സീറ്റിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡായിട്ടുള്ള റൈഡർ സീറ്റാണ് വരുന്നത്. അത്യാവശ്യം കംഫർട്ടുണ്ട്. പില്ലിയൻ്റെ സീറ്റ് മോശമില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ, അതുപോലെ ടോപ്പ് ബോക്സ് വെക്കാനുള്ള ഒരു സെക്ഷനും വരുന്നുണ്ട്. മോണോഷോക്കാണ് റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഈ എക്സോസ്റ്റിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും ഭയങ്കര മാച്ചിങ് ആണ്. അതുപോലെ ഈ വിൻഡ്ഷീൽഡ് അടിപൊളി ഒരു സെറ്റപ്പാണ്. ഇലക്ട്രോണിക് കൺട്രോളാണ്. അപ്പം ഇത് എങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഫുൾ കീലെസ് സിസ്റ്റം ആണ്. കീ ഇല്ല. കീ നമുക്ക് ജസ്റ്റ് പോക്കറ്റിലോ എവിടെയോ ഇതിനൊക്കെ ഇതിലൊക്കെ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇഗ്നീഷൻ ഓൺ ചെയ്യുന്നു. അപ്പം അതിന് മുമ്പ് ഇവിടെ ഈ ഒരു റെഡ് ബട്ടൺ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ലോക്ക് മാറും. സോണ്ടസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. ഒരു 5-inch TFT ഡിസ്പ്ലേ ആണ്. സൂപ്പർ വിഷൻ ആണ്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് പലതരത്തിലുള്ള മോഡ്സ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ റൈഡിംഗ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്കോ അതുപോലെ സ്പോട്ടാണ്. ഇതിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈക്കോ വരും. ഈ എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു കാണുന്നത് രണ്ട് സ്പോട്ട്. ഇനിയുള്ളത് ഡിസ്പ്ലേ മോഡാണ്. നമുക്ക് ഈ കാണുന്ന ബട്ടൺസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആവറേജ് സ്പീഡ്, റേഞ്ച്, സെൽഷ്യസ് ഒക്കെ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമുക്കിനി സെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് മാറും. ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്. നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്യാം. നമുക്ക് ഫോണിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഈസി കണക്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിൾ മോഡാണ് കിടക്കുന്നത്. ക്യാഷ്വൽ മോഡ് ഞാനിട്ട് കാണിച്ചുതരാം. ഇതാണ് ക്യാഷ്വൽ മോഡ് വരുന്നത്. ഇവിടെ കിലോമീറ്റർ പെർ അവർ, RPM, ഗിയർ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. റേസ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മോഡിൽ കാണും. സ്ട്രീറ്റ് മോഡെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ 3-4 ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനായിട്ടില്ല. ഒരു ബാസ് സ്വിച്ച് ഉണ്ട്, ഹൈ ബീം, ലോ ബീം, അസാഡ്. അതുപോലെ ഈ ഒരു സാധനമാണ് നമ്മുടെ ഐറ്റം. ഞാൻ കാണിച്ചു തരാം ഇതാണ് സംഭവിക്കുന്നുള്ളത്. പ്രസ് ചെയ്യാണ്.
കണ്ടോ? അപ്പോൾ വിൻസ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇതിൻ്റെ ഹോൺ ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്യൂൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെയാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, കീ ഇല്ല. കീ ഇല്ലാണ്ട് തന്നെ ഫ്യൂൾ ടാങ്ക് ഓപ്പൺ ചെയ്യാം. സോണ്ടസ്. അപ്പം നല്ലൊരു ഫീച്ചറാണ്. പിന്നെ സീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും ഇതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഓഫ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വിച്ചിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. അപ്പം ഹാൻഡിൽ ബാർ അടക്കം ലോക്ക് ആകും. ഇനി നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പം ഓവറോൾ ഒരു ലുക്ക് ഇങ്ങനെയാണ്. വണ്ടിക്ക് ലുക്ക് വൈസ് അടിപൊളിയാണ് കേട്ടോ. കുറേയധികം ഡിസൈൻ പാർട്ടിൽ കുറേയധികം അവർ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഗതികൾ കൊടുത്തിട്ടുണ്ട്. വെയ്റ്റ് 196 kg വരുന്നതാണ്. ഇതെനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്ത്, കുറച്ചുകൂടെ ലൈറ്റർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. അപ്പം ഗിയർ ലിവറൊക്കെ നമുക്ക് ചെറുതാ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പം നമുക്കിതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ട് കളയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് തരിക. ആ ലൈക്ക് ബട്ടൺ ചെറുതായിട്ടൊന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക. അപ്പം അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.